ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് ഏകദേശം 4.77 ബില്യൺ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടി വരുമ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർ വാല്യൂ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ കണ്ടിട്ടുള്ളതായിരിക്കാം. എന്തായാലും സ്റ്റാർ വാല്യൂ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സ്റ്റാർ വാല്യൂ എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ മൊബൈൽ ഫോണുകളിലും ഒരു ആൻറ്റിന ഉണ്ടാകും. പ്രധാനമായിട്ടും രണ്ട് ജോലികളായിരിക്കും ആൻറ്റിനയ്ക്ക് ഉണ്ടാവുക. ഒന്ന്, മൊബൈൽ ഫോണിൽ നിന്ന് മൊബൈൽ ടവറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നതും രണ്ട്, മൊബൈൽ ടവറിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് സിഗ്നലുകൾ സ്വീകരിക്കുന്നതും ഈ ആൻറ്റിനയുടെ സഹായത്തോടെയാണ്. മാത്രമല്ല വൈഫൈ സിഗ്നലുകളുടെ കാര്യത്തിലും ബ്ലൂടൂത്ത് സിഗ്നലുകളുടെ കാര്യത്തിലും മൊബൈൽ ഫോണിലുള്ള ഈ ആൻറ്റിന പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈലുകളിൽ നിന്നും ഈ സിഗ്നലുകൾ അയക്കുന്നതും സ്വീകരിക്കുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലാണ്, അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളായിട്ടാണ്. ഈ തരംഗങ്ങൾക്ക് ഒരു പവറുണ്ട്. മൊബൈലിൽ നിന്ന് അയക്കുകയും മൊബൈലിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ പവർ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, അതിൽ കുറച്ച് നഷ്ടമൊക്കെ സംഭവിക്കാം. അപ്പം ആ നഷ്ടപ്പെടുന്ന പവർ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, മൊബൈൽ ഇപ്പോൾ 100% സിഗ്നൽസ് അയച്ചു വന്നിരിക്കട്ടെ, അപ്പോൾ അതിൽ 80% പോവുകയും ബാക്കി 20% അന്തരീക്ഷത്തിൽ റേഡിയേറ്റ് ആവുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് മൊബൈലിലേക്ക് റിസീവ് ചെയ്യുമ്പോഴുള്ള കാര്യം. മൊബൈൽ ഒരിക്കലും പൂർണ്ണമായിട്ട് റിസീവ് ചെയ്യത്തില്ല, അതിൽ 80% റിസീവ് ചെയ്യുകയും ബാക്കി 20% എപ്പോഴും റെഡിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മൊബൈൽ ഫോണിൽ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ആൻറ്റിന ഫുൾ പവറിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഹൈ വോൾട്ടേജിലായിരിക്കും ആ സമയത്ത് റേഡിയേഷനും കൂടുതലായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിച്ച് കൂടുതൽ ജോലികൾ മൊബൈലിനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റേഡിയേഷൻ ഉണ്ടാവും. അതല്ല, വളരെ കുറച്ച് സമയം മാത്രമേ മൊബൈലിൽ ചെലവഴിക്കുന്നുള്ളൂ, കുറച്ച് ജോലികൾ മാത്രമേ മൊബൈലിൽ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയേഷൻ്റെ അളവ് കുറയും. അതായത് നമ്മളിപ്പോൾ ഒരു കോൾ ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ഓൺ ചെയ്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്യണം, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റേഡിയേഷൻ ഉണ്ടാവും. സ്പെസിഫിക് അബ്സോർഷൻ റേറ്റ് എന്നതാണ് സാർ വാല്യൂവിൻ്റെ പൂർണ്ണ രൂപം. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആ എനർജി അല്ലെങ്കിൽ റേഡിയേഷനെ നമ്മുടെ ശരീരത്തിൽ ടിഷ്യൂസ് ആഗിരണം ചെയ്യും അഥവാ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്ന ആ ഒരു റേറ്റിനെയാണ് സ്പെസിഫിക് അബ്സോർഷൻ റേറ്റ് അഥവാ സാർ വാല്യൂ എന്ന് പറയുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് സാർ വാല്യൂ കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ ഹെഡിനും ബോഡിക്കും വേറെ വേറെ സാർ വാല്യൂകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിക്കുന്നത് ചെവിയിൽ വെച്ചായതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറായിരിക്കും ഏറ്റവും അടുത്തുണ്ടാവുക ഫോണുമായിട്ട്. അതുകൊണ്ട് തന്നെ ഹെഡിന് മറ്റൊരു സാർ വാല്യൂ ആയിരിക്കും. US, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ഇങ്ങനെ ഓരോ രാജ്യത്തിനും ഒരു ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ വാല്യൂവിന് അവിടുത്തെ ഗവൺമെന്റ്. ഒരു ഫോണിന്റെ സാർ വാല്യൂ ആ ലിമിറ്റിന് മുകളിലാണെങ്കിൽ ഒരിക്കലും ആ ഫോൺ മാർക്കറ്റിൽ വിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യയിലെയും US സാർ വാല്യൂ 1.6 W/kg ആണ്. ഇവിടെ എൻ്റെ അടുത്തും സെയിം ആണ്. 1 gram ടിഷ്യൂവിൻ്റെ ആവറേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത്. അതായത് 1.6 W/hr നമ്മുടെ ശരീരത്തിലെ 1 kg ടിഷ്യൂസ് അബ്സോർബ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ സാർ വാല്യൂ ഇതിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിൽ കുറവായിരിക്കണം. ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 2 W/kg ആണ് സാർ വാല്യൂ വരുന്നത്. പക്ഷേ അത് 10 gram ടിഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇവ തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാർ വാല്യൂവിൻ്റെ ലിമിറ്റിന് താഴെയുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അത് വാങ്ങാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാനായിട്ട് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങളൊരു നോർമൽ യൂസറാണ്, 5-10 minutes ഒക്കെ ഫോണിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ റേഡിയേഷനെ കുറിച്ചോ മൊബൈലിൻ്റെ സാർ വാല്യൂവിനെ കുറിച്ചോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി സാർ വാല്യൂ അല്പം കൂടിയ ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിലും ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. സാർ വാല്യൂ കുറഞ്ഞിരുന്നാൽ അത് നല്ല കാര്യം. അതല്ല, ഒരു അരമണിക്കൂർ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു ഹെവി യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മൊബൈലിൽ സംസാരിക്കുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണും നമ്മുടെ ശരീരവും തമ്മിൽ എന്തായാലും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന റേഡിയേഷൻ്റെ അളവും കുറയും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ സാർ വാല്യൂ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് *07# എന്ന് ഡയൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബോഡിയുടെ സാർ വാല്യൂ ഹെഡിൻ്റെ സാർ വാല്യൂ സെപ്പറേറ്റ് ആയി എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഡയൽ ചെയ്തിട്ട് സാർ വാല്യൂ വന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉള്ള സമയത്ത് ഗൂഗിളിൽ സാർ വാല്യൂ എന്ന് ടൈപ്പ് ചെയ്ത് ഫോണിൻ്റെ മോഡലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സാർ വാല്യൂ ഗൂഗിൾ തന്നെ കാണിച്ചു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൊബൈൽ ഫോൺ റേഡിയേഷൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇല്ലെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും ശാസ്ത്രീയമായ പഠനങ്ങളാൽ തെളിയിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന്, മൊബൈൽ ഫോണുകളുടെ റേഡിയേഷൻ മുഖേന ലോകത്ത് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കാനും ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. ഇതിലും നല്ല അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് അബിൻ.